എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് രണ്ട് വലിയ വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത്. അതിൽ ഒന്നാമത്തെ വാർത്തയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കോച്ച് എൽക്കോ വിട പറയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് സ്ഥാനം അദ്ദേഹം മാനേജ്മെൻറ്റും തമ്മിൽ വേർപിരിഞ്ഞ് എന്തായാലും രണ്ടു വരിക്ക് പോവുകയാണ്. ശരിക്കും എൽക്കോയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കാരണം എൽക്കോ വന്നപ്പോൾ എനിക്കറിയാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആൾറെഡി എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഐഡിയ ആൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുതുതായിട്ട് നോക്കേണ്ടിയിരുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ കുറച്ചുകൂടെ ആക്റ്റീവാകാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഞാൻ റിസർച്ച് നടത്തി. അങ്ങനെയാണ് ഞാൻ എൽക്കോയുടെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിച്ചേർന്നത്. അത് എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി കണ്ടത് പോലാണ് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എൻകറേജ്ഡ് ആയിട്ട് എൽക്കോ എന്ന ടാക്ടിക്സ് ക്രിക്കൻ എന്ന വീഡിയോ ആണ്. എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ആ വീഡിയോ അറിയാം, ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോയിലെ കണ്ടൻ്റ് എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് ആ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചർച്ച ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായത് തീർച്ചയായിട്ടും അദ്ദേഹത്തിലുള്ള ആ ഒരു ടാക്ടിക്സിനെ ഇഷ്ടപ്പെട്ടും അതിലെ ആ ടെക്നിക്കാലിറ്റിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ടും എനിക്കും അതിൽ നിന്ന് കുറേ പഠിക്കാനും പറ്റി ആ ഒരു സന്തോഷത്തിൽ ചെയ്തൊരു വീഡിയോ തന്നെയായിരുന്നു ആ വീഡിയോ. അത് ശരിക്കും കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ അതിനുശേഷം എൽക്കോയെക്കുറിച്ചുള്ള ടാക്ടിക്സിനെ കുറിച്ചുള്ള കുറേ റിക്വസ്റ്റുകൾ, മെസ്സേജുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഗ്രോത്തിന്, എൻ്റെ ഒരു ടാക്ടിക്കൽ നോളജിൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻപുട്ട് തന്ന ഒരു ഒരാളാണ് ശരിക്കും എൽക്കോ. എൽക്കോ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ എൽക്കോയിൽ നിന്ന്, എൽക്കോ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഫുട്ബോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 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 തിങ്കിങ് മൈൻഡ്, സത്യത്തിൽ ആ ഒരു തിങ്കിങ് മൈൻഡിൽ എനിക്ക് ഫുട്ബോൾ കുറച്ചുകൂടെ വേറിട്ട രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അത് തന്നെയല്ല, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഫുട്ബോളിനെ കാണാനും എനിക്ക് കഴിഞ്ഞ സീസണിൽ നിന്ന് സഹായിച്ചു. ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ എൽക്കോയുടെ ആ ഒരു പ്രൊഫഷണൽ മൈൻഡ്, സത്യത്തിൽ എനിക്ക് അത് കുറച്ചുകൂടെ അടുക്കാൻ പറ്റി, ഫുട്ബോളിനോടും അടുക്കാൻ പറ്റി. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു താങ്ക്സ് പറയാനുണ്ട് നമ്മുടെ എൽക്കോ കോച്ചിന്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹം വന്ന് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ എത്രയും അദ്ദേഹത്തിനെ ഫോളോ ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും. പക്ഷേ അതിനെല്ലാത്തിനും കൂടി എനിക്ക് ഒരു വലിയൊരു താങ്ക്സ് ആദ്യമാണ് പറയേണ്ടത്. ഈ ഒരു കാര്യം സത്യം മുൻകാല കോച്ചുകളിൽ നിന്ന് എനിക്ക് കോപ്പൽ മാത്രം തന്നിട്ടുള്ളൂ. കോപ്പലിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു താങ്ക്സിൽ എനിക്കത് ഒതുക്കാൻ പറ്റത്തില്ല. ഒരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ എൽക്കോയ്ക്ക്. ഈ വീഡിയോ നമ്മൾ എൽക്കോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിൽ, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള അഞ്ച് കാര്യങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ടാക്ടിക്കൽ, എന്താ, ഒരു ടാക്ടിക്കൽ സിസ്റ്റം ആണ്. നിങ്ങൾക്കറിയാം സീസൺ ഒന്ന് തുടങ്ങിയ ഡേവിഡ് ജെയിംസ് തൊട്ട് അവസാനത്തെ സീസണിലുണ്ടായിരുന്ന ഡേവിഡ് ജെയിംസ് വരെ ആയാൽ പോലും ഓരോ സീസണിലും നമുക്ക് ആ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സത്യം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് കോപ്പലിൻ്റെ കാര്യമാണ്. പക്ഷേ കോപ്പലിൻ്റെ സീസണിൽ ഒത്തിരി അതർ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതൊരു ഒരു ടാക്ടിക്കൽ ഒരു ബേസിസ് നിന്നുകൊണ്ടല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഫൈനലി വരെ വന്നത്. അദ്ദേഹം വന്നതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഓരോ പ്ലെയറിൽ ആവശ്യമായിട്ടുള്ള, അതായത് ഒരു കളിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചില പ്ലെയേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും അതിനനുസരിച്ച് ഗെയിമിനെ സെറ്റ് ചെയ്ത് ഓൺ ദ ഫീൽഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ശരിക്കും ആ കോപ്പൽ ഒരു ടീമിനെ സജ്ജമാക്കിയത്. അതിനല്ല, ഒരു പ്രത്യേക ടാക്ടിക്കൽ സിസ്റ്റത്തിലല്ല കോപ്പൽ കളിച്ചത്. കോപ്പൽ കളിച്ചത് ആ ഓരോ മാച്ചിന് വേണ്ടിയുള്ള രീതിക്കായിരുന്നു. അത് ആ ഒരു ടോട്ടൽ ടീമിൻ്റെ ഒരു സെറ്റിങ്സ് പോലെ അല്ല. പിന്നെ അതിൽ നമുക്കൊരു പരിധി കൂടുതൽ കോപ്പലിനെ അല്ല മറ്റൊരു കോച്ചസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സീസണിലും ഓരോ ടീമിനെയും നമുക്ക് ലഭിക്കുമ്പോൾ, ഓരോ സീസണിലും പുതിയ പ്ലെയേഴ്സ്, പുതിയ ടീം, അവരെല്ലാം വളർത്തിക്കൊണ്ട് വരും. ആദ്യം നമ്മൾ ആ ഒരു ടീം, ഒരു മെൻറ്റാലിറ്റി, ഒരു ടീം കോമ്പിനേഷൻ തന്നെ ഉയർത്താനാണ് എല്ലാ കോച്ചസും ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന എല്ലാ കോച്ചിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. പക്ഷേ
എൽക്കോയ്ക്ക് ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. അതായത് ടീം കോമ്പിനേഷൻ എങ്ങനെയാണുള്ളതെന്നല്ല, എൻ്റെ ടാക്ടിക്കൽ സിസ്റ്റം ഇതാണ്, അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെയാണ് ഞാൻ കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, വരുന്നു ടീമിനെ വരുന്നു ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ചൊരു ടാക്ടിക്സ് ഉണ്ടാക്കിയിട്ട് ഓരോ ഗെയിമിനനുസരിച്ച് അതിനെ ഇറക്കുന്നു. പക്ഷേ എൽക്കോ എന്താണ് ചെയ്തത്, ആദ്യം ഒരു സിസ്റ്റം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ ഓരോ പൊസിഷൻ കണ്ടെത്തിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് പൊസിഷൻ കണ്ടെത്തിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ടാക്ടിക്കൽ സിസ്റ്റത്തിൽ കളിക്കുക എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം അതാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്, എൽക്കോ ആണ് ശരിക്കും അങ്ങനത്തെ ഒരു ടാക്ടിക്കൽ സിസ്റ്റത്തിൽ വന്നിട്ട് കളിപ്പിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായി തുനിഞ്ഞത്. അത് നമുക്ക് നല്ലതായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ അത് റിസൾട്ടിലേക്ക് വന്നില്ല എന്നുള്ളത് മറ്റൊരു ഘടകം. നമ്മൾ ഇനി രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ശരിക്കും അറ്റാക്കിംഗ് ഫുട്ബോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു ഒരു കോച്ചാണ് ഇത്. ഇപ്പം നമുക്കറിയാം അറ്റാക്കിംഗ് ഫുട്ബോൾ, ഇപ്പോൾ ഐ എസ് എൽ ഏറ്റവും നന്നായിട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചത് കഴിഞ്ഞ സീസണിലല്ല, മൊത്തത്തിൽ പൊതുവെ കളിക്കുന്നത് എഫ് സി ഗോവയാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയോടൊപ്പം തന്നെ അട്ലി നമ്മുടെ എ ടി കെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രണ്ട് ടീം ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റേതായ രീതികളുണ്ട്, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ആണ്, എന്തെങ്കിലും ഒരു ഒരു രീതിയിൽ ഒരു ടാക്ടിക്കൽ രീതിയിൽ ഒരു അറ്റാക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വിങ് അറ്റാക്കിംഗ് ആണ് എൽക്കോയുടെ മെയിൻ കാര്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ എൽക്കോ കൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സിലെ വിങ് അറ്റാക്കിംഗ് ആണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ കുറച്ച് പാളിച്ചകളും അല്ലെങ്കിൽ അതിൽ കുറച്ച് അദ്ദേഹത്തിന് തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിങ് അറ്റാക്കിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് നീക്കം അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ. പിന്നെ ഈ അറ്റാക്കിങ്ങിനോട് ചേർന്ന് തന്നെ കറങ്ങി പറയേണ്ട ഒരു കാര്യമാണ് അഗ്രസീവ്നെസ്. നമ്മളെപ്പോഴും പറയുക അഗ്രസീവായിട്ടായിരുന്നു കളിച്ചിരുന്നത്. നമ്മുടെ ടീമിന് ഏത് എതിർ ടീമിനായാലും അത്ര എളുപ്പത്തിൽ നമ്മളെ അങ്ങനെ ഫേക്സ് ചെയ്യാനോ പറ്റുന്ന ഒന്നായിരുന്നില്ല. എല്ലാ ടീമിനും ഒരു ടഫ് കോമ്പറ്റീഷൻ നമ്മൾ കൊടുക്കാനും സാധിച്ചു എന്നുള്ളത് എൽക്കോയ്ക്ക് മാത്രം കഴിഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഈ സാധനം സത്യം പറയുക, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് പീസിൻ്റെ നമ്മുടെ ടാക്ടിക്സ് ആണ്. കാരണം ഞാൻ ഡേവിഡ് ജെയിംസിൻ്റെ സീസണിൽ, അതായത് അതിന് മുമ്പിലത്തെ സീസണിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ സെറ്റ് പീസുകളിൽ വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം ജെയിംസിൻ്റെ സീസണിൽ നമുക്ക് വിങ് അറ്റാക്കിംഗ് നല്ലതുപോലെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്കൊരു കോർണേഴ്സ് ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു, എന്നിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതേസമയം എൽക്കോയ്ക്കാണെങ്കിൽ സെറ്റ് പീസിന് വേണ്ടി മാത്രമായിട്ടുള്ള ടാക്ടിക്കുകൾ ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് പീസ് ടാക്ടിക്സിനെ കുറിച്ച് തന്നെ എൻ്റെ ഒരു വീഡിയോയുടെ പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചിന്തകൾ അദ്ദേഹം സെറ്റ് പീസിൽ ഒരുക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള താരങ്ങളെ ഒരു കോർണർ എടുക്കുമ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് നിർത്തി ആ ഹൈ ആ ഒരു ഹെഡ് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയും, അങ്ങനത്തെ ഈ ഒരു അറ്റാക്കിംഗ് മൈൻഡ് നമ്മളൊരു സെറ്റ് പീസിൽ നിന്ന് ഗോളാക്കി മാറ്റാം, അത് ഒരു ഒരു അവസരമായിട്ട് എടുക്കണം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ സത്യം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു 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 രോമാഞ്ചൻ തന്ന ഒരു ഫ്രീ കിക്ക് ആയിരുന്നു എ ടി കെക്ക് എതിരെ. ഇതൊക്കെ സെറ്റ് പീസിൽ നിന്ന് വരുന്ന ഒരു ടാക്ടിക്സ് ആണ്, അത് ഇദ്ദേഹമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേറ്റഡ് കോച്ച്. നമ്മുടെ ഈ ഐ എസ് എല്ലിൽ കുറേ കമൻറ്റേറ്റേഴ്സൊക്കെ ഈ എൽക്കോ ആനിമേറ്റഡ് കോച്ചാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ ആനിമേറ്റഡ് കോച്ച് എന്ന് അവരുദ്ദേശിക്കുന്നത്? അവരുദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ഓൺ ദ ഫീൽഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ എൽക്കോയ്ക്ക് ഒരുപാട് റിയാക്ഷനാണ്. എൽക്കോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, എൽക്കോ സന്തോഷിക്കുന്നു, എൽക്കോ ഈ പെട്ടെന്നാണ് നമ്മൾ ഈ ആനിമേഷൻസ് എന്താണ് പറയുക, നമ്മൾ ഈ ടോം ആൻഡ് ജെറി പോലത്തെ ആനിമേഷനകത്തൊക്കെ ആ ക്യാരക്ടേഴ്സ് പെട്ടെന്നാണ് അവർക്ക് സന്തോഷവും ദേഷ്യവും ദുഃഖവും എല്ലാം പെട്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അത്രയും റിയാക്ഷൻ. ഓൺ ദ ഫീൽഡിൽ ശരിക്കും ഭയങ്കര ആക്റ്റീവാണ്. നമുക്കൊരു പ്ലേയേഴ്സിനെ കാണുന്ന അതേ എനർജി തന്നെ നമുക്ക് കോച്ചിനെ ടി വി സ്ക്രീൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ആ എനർജി നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഓൺ ദ ഫീൽഡിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള കോച്ച് നമുക്ക് പറ്റ ഒരാളില്ലായിരുന്നു. പിന്നെ മറ്റേ ഒരു കാര്യം എന്ന് പറയാം, ഓൺ ദ ഫീൽഡിൽ അദ്ദേഹം കുറേ ഒബ്സർവേഷൻ നടത്തുന്ന ഒരു കോച്ചും കൂടിയായിരുന്നു എൽക്കോ. പക്ഷേ അങ്ങനത്തെ ഒരു കോച്ചിൻ്റെ ഒരു ആനിമേറ്റഡ് കോച്ചിനെ ഞാൻ ശരിക്കും ആസ്വദിച്ചിരുന്നു. പിന്നെ ലാസ്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് മീറ്റുകളായിരുന്നു. കാരണം
സാധാരണ കോച്ചസിന്റെ പ്രസ് മീറ്റുകളിൽ എന്താണ് മിക്കപ്പോഴും നാളെ നടക്കാൻ പോകുന്ന ടീമിനെ കുറിച്ച് പറയുമ്പോൾ, ആ അവർ നല്ലൊരു ടീമാണ്, ഞങ്ങൾക്ക് നല്ലൊരു ടഫ് ഒപ്പോണൻ്റ് ആയിരിക്കും അവർ, അവർക്ക് താരങ്ങളുണ്ട്, വലിയ താരങ്ങളുണ്ട്, ഞങ്ങൾ അവർക്കൊക്കെ എതിരെയുള്ള പ്ലാനുകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും മിക്ക ആ ഒരു പ്രസ് മീറ്റിലും കാണുന്ന ഒരു കാര്യം. പക്ഷേ എൽക്കോ അങ്ങനെയല്ല, എൽക്കോയ്ക്ക് എൽക്കോൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അപ്പോൾ എൽക്കോ ഒക്കെ ചില ടീമിനെതിരെയൊക്കെ കൃത്യമായിട്ട് പറയും, ഞാൻ അവരെ തോൽപ്പിക്കും എന്ന് തന്നെ പറഞ്ഞ് അദ്ദേഹം അത് പ്രാബല്യത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ടീമിനെതിരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അഞ്ച് കാര്യങ്ങളാണ് ശരിക്കും എൽക്കോ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് സീസണൽ കോച്ചായിട്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ സീസണിലെ അല്ലെങ്കിൽ എൽക്കോയുടെ സീസണിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടോ ഒന്ന് മൊമെൻറ്റ്സിനെ കുറിച്ചാണ്. അല്ല, ആദ്യത്തെ മൊമെൻറ്റ് ശരിക്കും രോമാഞ്ചിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ വന്നത് തീർച്ചയായിട്ടും മേറ്റിഗയുടെ ആ ഒരു ഫ്രീ കിക്ക് തന്നെയാണ്. കാരണം അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഒരു ഒരു മൊമെൻറ്റും ഒരു സമയവുമായിരുന്നു. എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു മൊമെൻ്റായിരുന്നു അങ്ങനത്തെ ഒരു മൊമെൻ്റ്. തീർച്ചയായിട്ടും ഞാൻ ആ മൊമെൻ്റ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് ഓൺ ദ ഫീൽഡിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കളിച്ച ഒരു മാച്ചിൻ്റെ മൊമെൻ്റ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 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 രോമാഞ്ചം വന്ന ഒരു കാര്യം തന്നെ. കാരണം മറ്റുള്ള കോച്ചസിനെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ എൽക്കോ സമനില നേടുന്നതും അത് ആ ഒരു ഓൺ ദ ഫീൽഡിൽ തന്നെ അദ്ദേഹം നടപ്പിലാക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റായിരുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ 5-1 ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൻ്റെ വിജയമാണ്. കാരണം അതിൽ ഒരു കാര്യം എന്ന് പറയുക, കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ഒരു കളിയിൽ ഒരു അത്ര ആധിപത്യപരമായിട്ട് ഗോളുകൾ നേടുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. അതൊരു ഫേവറേറ്റ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ മറ്റൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നമ്മൾ ജയിച്ച ആ അവസാനത്തെ രണ്ടാമത്തെ ലെഗ് മത്സരത്തിൽ നമ്മുടെ ജയമായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെൻറ്റ്സ് എന്ന് പറയാം എൽക്കോ സീസണിലായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ എൽക്കോയ്ക്കുണ്ടായ എന്തുകൊണ്ടാണ് എൽക്കോ എവിടെ വെച്ചാണ് എൽക്കോയ്ക്കൊരു ഇടർച്ച വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു പ്ലെയർ സൈനിങ്ങിലുള്ള കൺട്രോൾ ഇല്ലാഞ്ഞത് തന്നെയാണ് ഒരു ഇടർച്ചയുടെ ഒരു തുടക്കം എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ലെവൽ ടീമിൽ നിലനിർത്താൻ സാധിക്കാതെ പോയതും, അത് അദ്ദേഹം അല്ല കാരണക്കാരൻ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. പിന്നെ അത് പ്രീ സീസൺ നടക്കാതെ പോയതാണ് അതിൽ ഏറ്റവും വലിയ നമ്മുടെ ഒരു പതനത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രീ സീസണാണ്. ISL സീസണിനേക്കാൾ ISL നമ്മൾക്ക് നേരിടേണ്ടി വന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടർച്ച വന്നത് പ്രീ സീസണിൽ തന്നെയായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു അദ്ദേഹം ഒരിക്കലും ഒരു ഹോണസ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതും, അതിൽ ഏറെക്കുറെ ശരിയുണ്ടെന്നാലും, പക്ഷേ ആ ഹോണസ്റ്റി കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ട് നിലനിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ഫാൻ ബേസ് ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അത്രയും വികാരപരമായിട്ടുള്ളൊരു ഫാൻസിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി തിരിക്കും പല സ്ഥലത്തും തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സത്യം. അല്ല, പക്ഷേ അത് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനും ഹാൻഡിൽ ചെയ്യേണ്ടി ഒന്നായിരിക്കും. അത് എൽക്കോയ്ക്കും ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറേയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, പക്ഷേ അത് കുറേയൊക്കെ അത് നല്ല രീതിയിൽ അവസാനിച്ചതും ഇല്ല. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ പതർച്ചകൾ എന്ന് പറയാൻ പറ്റുന്ന. പിന്നെ ഇതിൽ എൽക്കോ ഒരു സീസൺ കൂടി തുടരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരാളായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ നമ്മുടെ മാനേജ്മെൻറ്റിനെ അറിയാം, എന്തായാലും നല്ലതിനു വേണ്ടിയാണ് മാനേജ്മെൻറ്റ് ഈ നീക്കം നടത്തിയതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് പുതിയൊരു കോച്ച് കിബു കോണയാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ഉടനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ചലഞ്ചസാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വരുന്നവർ നിങ്ങൾ കാത്തിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ പേര് എനിക്ക് ആൾറെഡി തന്നെ ഈ കുബുക്കാനയുടെ വീഡിയോ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ കുറച്ച് താമസം ഉണ്ടാവും, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ്. കാരണം
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും ലോകം മൊത്തം നമ്മൾ ഈ ഒരു വലിയൊരു വിപത്തിനെ നേടുകയാണ്. അപ്പം ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പോൾ ഷാർജയിലാണ് ഉള്ളത്. ഗവൺമെൻറ് മാക്സിമം അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. നമ്മൾ എന്തായാലും വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം, സനി.